നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഹാങ്ങിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടൊക്കെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഈ ഡോളർ ഷോപ്പിൽ പോകുന്നത്. ഒക്കെ 1.5 ഡോളർ ഉള്ളൂ. അപ്പോൾ അടിപൊളിയാണ്, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമസ്കാരം, വെൽക്കം ടു നാത്തൂൺസ്. അങ്ങനെ നീണ്ട 2 വർഷത്തിന് ശേഷം ഞാൻ ഇന്ത്യ പോവാട്ടോ. ഭയങ്കര ഹാപ്പി വന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കാരണം വീട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ 3 പേരും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എവിടെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചാലോ എന്ന്. ഞാൻ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണത് ആവും വേണം. അപ്പം അങ്ങനത്തെ കുറേ 1-10 തരം ഷോപ്പ് ഇവിടെ ദുബായിൽ ഉണ്ട് കേട്ടോ. ആ ആ പറഞ്ഞ കടകൾ ഇവിടെ US ലും ഉണ്ട് കേട്ടോ. അതിന് ഇവിടെ ഡോളർ ട്രീ, ഡോളറാമ, ഫാമിലി ട്രീ എന്നൊക്കെയാ പേര്. നമ്മളും അങ്ങനത്തെ കടയിലൊക്കെ പോവാറുണ്ട്. പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ എടുത്തു പറയണേ, ബിക്കോസ് ഞങ്ങളുടെ ഫാമിലിയിൽ കുറെ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ അബ്രോഡിൽ നിൽക്കുന്ന കാരണം വെറും ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും വാങ്ങുക, അതോ ഇങ്ങനത്തെ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാറുണ്ടോ, അങ്ങനത്തെ കടകളുണ്ടോ എന്നൊക്കെ കുറെ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ 3 ആളും 3 രാജ്യത്തിലുള്ള ബജറ്റ് ഫ്രണ്ട്ലി കടകളെ പറ്റി കാണിക്കാം കേട്ടോ. കാനഡയിലും ഇതുപോലെ കുറെ ബഡ്ജറ്റ് ഷോപ്സ് ഉണ്ട്. ബഡ്ജറ്റ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1 ഡോളർ മുതൽ 4.5 ഡോളർ വരെ വില വരുള്ളൂ അതിനകത്തുള്ള സാധനങ്ങൾക്ക്. ഇപ്പോ ലൂനി ടൂനി ഉണ്ട്, 1 buck or 2 ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കുറെ ഐറ്റംസ് കിട്ടും. ഇപ്പൊ കിച്ചണിലേക്ക് വേണ്ടതും ബാത്റൂമിലേക്ക് വേണ്ട ബാത്റൂം ക്ലീനിങ് ആയിട്ട് സപ്ലൈസും, അതുപോലെ ഹോം ഡെക്കോർ, കുട്ടികൾക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പൊ പെൻസിൽ, പെന്ന്, ഫോൾഡേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ വളരെ ചെറിയ വിലയ്ക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇപ്പൊ മറ്റുള്ള കടകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഐക്കിയ, വാൾമാർട്ട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോഴ്സ്, കനേഡിയൻ സൂപ്പർ സ്റ്റോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വിലയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് ഈ ഡോളർ ആമയിലും ഡോളർ സ്റ്റോഴ്സിലൊക്കെ. നമുക്ക് ഇന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അമേരിക്കയിലും ദുബായിലും കാനഡയിലും ബഡ്ജറ്റ് ഷോപ്പിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഷോപ്സ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഹലോ. അപ്പൊ ഇതാണ് ഞാൻ പോകുന്ന കട, ഡോളർ ട്രീ എന്നാണ്. അപ്പൊ ഉള്ളി പോയി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ടോയ്സ് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷൻസ്. ഇവിടെ 1 ഡോളർ മുതൽ 10 ഡോളർസ് വരെയുള്ള ടോയ്സൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ക്രാഫ്റ്റ് സെക്ഷൻസ്, ഇത് യൂഷ്വലി ഇവിടെ കുറേ റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ലൈക്ക് ഇപ്പോൾ ഞങ്ങൾ DIY ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വാങ്ങാം. നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഹോം ഡെക്കോർ ഐറ്റംസ് ആണ്. ഇതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് നമുക്കിഷ്ടപോലെ ഹോം ഡെക്കോർ ഒക്കെ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ ഇത് ഗാർഡനിന് വേണ്ടിയ സാധനങ്ങളുടെ സെക്ഷനാണ്. ഇവിടെ ഗാർഡനിന് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഗ്ലൗസ് ആയിട്ടും കയറായിട്ടും ഒക്കെ. പിന്നെ ഇത് സ്വിമ്മിംഗ് സെക്ഷനാണ്, കുട്ടിക്ക് വേണ്ടി സ്വിമ്മിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ. പിന്നെ അതൊക്കെ ടോയ്സ് ആണ്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ടോയ്ലറ്ററിയിൽ വന്നാൽ, ഹെയർ ആക്സസറീസ് സെക്ഷനാണ് ഇവിടെ. ഇവിടെ എല്ലാ ടൈപ്പ് ഹെയർ ആക്സസറീസ് കിട്ടും. ഇങ്ങനെ ക്ലിപ്പായിട്ടും ഹെയർ ബാൻഡായിട്ടും ഒക്കെ 1 ഡോളർ to 5 ഡോളറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിങ്ങനെ ഏതാ എടുക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. വരുമ്പോൾ ഇതിനെല്ലായിരിക്കും വരിക, പക്ഷേ പോകുമ്പോൾ ഇതെന്തായാലും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ചീർപ്പായിട്ടും അങ്ങനെ എല്ലാ ടൈപ്പും. പിന്നെ ഇവിടെയാണ് വുലൻ സെക്ഷൻ. സോക്സുകളും വലിയവരുടെ മുതൽ ചെറിയവർക്ക് വരെയുള്ള കിട്ടും. നല്ല നല്ല ക്യൂട്ട് ക്യൂട്ട് സ്കാർഫ്സ് ഒക്കെ കിട്ടും ഇവിടെ. നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ഡോളർ ട്രീയിൽ ബേബി സപ്ലൈ സെക്ഷൻസും ഉണ്ട്. ഡോളർ ട്രീ ആയ കാരണം ക്വാളിറ്റി ചീപ്പായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷേ അതല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. വേറെ കടയിലെ പോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഹെയർ ആക്സസറി കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ഫേവററ്റ് സെക്ഷനാണ് ഈ പാത്രങ്ങളുടെ സെക്ഷൻ. ഇത് സെറാമിക് അല്ല കേട്ടോ, പക്ഷേ കാണുമ്പോൾ സെറാമിക് പോലെയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അതിന് മാച്ചായ ബോൾസ്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താ പറയുക, ഇത് ഇങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് വാങ്ങണം എന്നില്ല, സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാം. ഇപ്പോൾ ഈ സെക്ഷനിൽ ഇപ്പോൾ കാണുമ്പോൾ സെറ്റായിട്ട് വാങ്ങണം എന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. ഇപ്പോൾ ഈ മൂടി ഇങ്ങനെ അടയ്ക്കുന്ന പാത്രം ജസ്റ്റ് $2 ആണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെ
സെറ്റായിട്ട് വാങ്ങണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ കാരണം ഇവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ പാത്രമായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഈ കപ്പ് വെറും $1 വെറും കപ്പായിട്ട് മേടിക്കാം. അപ്പോൾ ഇതാണ് ഓഫീസ് സപ്ലൈസ് ആൻഡ് സ്കൂൾ സപ്ലൈസ് കിട്ടുന്ന സെക്ഷൻസ്. ഇവിടെ എല്ലാ ടൈപ്പും സൈസും ഉള്ള ഫയൽസൊക്കെ കിട്ടും. ഇതന്നെ ഞങ്ങൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ഇങ്ങനത്തെ ബുക്സ് ഇങ്ങനത്തെ ഫയൽസൊക്കെ ജസ്റ്റ് $1 അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻ്ററിൻ്റെ പേപ്പേഴ്സ് എല്ലാ ആവശ്യങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇങ്ങനത്തെ റൈറ്റിംഗ് പാഡ്സ് എൻ്റെ മോനിൽ നിന്ന് ഞാനത് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്, അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ സൈഡ് കാണുമ്പോൾ പിന്നെ ഫയൽസ് കൂടുതൽ, ഇത് ഇവിടെ സ്കൂൾ സപ്ലൈസ് ആണ്. ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമാണ് മാർക്കേഴ്സും പെൻസൊക്കെ കിട്ടും. ഇതാണ് മൊബൈൽ ആക്സസറീസ് സെക്ഷൻ. മൊബൈലിന് വേണ്ടി എല്ലാ സാധനങ്ങളും കിട്ടും, ചാർജേഴ്സ് ആയിട്ടും ഹെഡ്ഫോൺസ് ഒക്കെ ആയിട്ട്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ ഒറിജിനൽ അല്ലല്ലോ, അപ്പോൾ അത് കാരണം അതറിയില്ല, പക്ഷെ കിട്ടും. ഐ തിങ്ക് ഈ സെക്ഷൻ ഞങ്ങളുടെ മൂന്നാളുടെ കൺട്രിയിലും ഒരു കോമൺ ആയിട്ട് കിട്ടുന്ന സെക്ഷൻ ആയിരിക്കും. ഈ ഫ്രെയിംസും ഫ്രെയിം സെക്ഷൻ എല്ലാ സൈസ് കിട്ടും. നല്ല ക്യൂട്ട് ഡെക്കോർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രെയിംസൊക്കെയാണിത്. പിന്നെ ഇങ്ങനത്തെ പിന്നെ ഡെക്കോർ ടൈപ്സ് ഉള്ള ഹാംഗിങ് ഡെക്കോർസാണ്. ഇതൊക്കെ നല്ല ഭംഗി. ഇത് $1 to $5 ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെയാണിത്. പിന്നെ ഇതാണ് പ്ലാസ്റ്റിക് സെക്ഷൻസ്. ഇങ്ങനെ പ്ലാസ്റ്റിക് ബക്കറ്റ്, പിന്നെ പ്ലാസ്റ്റിക് ബോക്സസ്, പിന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ ഒക്കെ കിട്ടും. പിന്നെ ഇപ്പുറത്ത് ഈ ബാത്റൂം ക്ലീനിങ് എസെൻഷ്യൽസിൻ്റെ സാധനങ്ങളൊക്കെയാണ്. എല്ലാ ബ്രാൻഡിൻ്റെയും കിട്ടും ഇവിടെ. അപ്പോൾ ഈ കടയിൽ വന്നാൽ മതി, വീട്ടിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് കിട്ടും. എക്സെപ്റ്റ് ഈ പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും കിട്ടില്ല, അത് വിട്ടിട്ട് വേറെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇതായിരുന്നു USലത്തെ ഡോളർ ട്രീയുടെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളർ ആമ. ഇതിനകത്ത് കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓരോ സെക്ഷനും ഓരോ സാധനങ്ങളാണ് ലൈക്ക് ഓരോ ഓർഗനൈസ് ചെയ്തിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് റൈറ്റ് മോസ്റ്റ് സെക്ഷനിൽ തുടങ്ങിയാൽ ഇവിടെ മൊത്തം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളാണ്. തവികളും വുഡൻ തവിയുണ്ട്, ഫൈബറിൻ്റെ ഉണ്ട്, അങ്ങനെ കത്തി, കട്ടിംഗ് പാഡ്സ്, സ്ട്രെയിനർ, ഈവൻ നോൺ സ്റ്റിക്ക് പാൻ വരെ ഉണ്ട് അവിടെ. പിന്നെ ഡസ്റ്റ്ബിൻ ലൈനേഴ്സ് ഉണ്ട്, അതായത് ഡസ്റ്റ്ബിനിലേക്കുള്ള ബാഗ്, ടിഷ്യൂകൾ, പിന്നെ ബാത്റൂമിലേക്ക് വേണ്ട ഷവർ കർട്ടൻസ്, പിന്നെ ഹുക്സ്, അദസീവ് ഹുക്സ്. ഈ അദസീവ് ഹുക്സൊക്കെ 6 to 10 സെറ്റിന് $1.5 വരുന്നുള്ളൂ, വളരെ ചീപ്പാണ്. പിന്നെ നമുക്ക് സ്ക്രബുകൾ, കിച്ചണിലേക്ക് വേണ്ടുള്ള സ്ക്രബ്, പല വെറൈറ്റി ഓഫ് സ്ക്രബ് ഉണ്ട്. മെറ്റലിക് ഉണ്ട്, സ്പോഞ്ചിൻ്റെ ഉണ്ട്, റഫായിട്ടുള്ളതുണ്ട്. പിന്നെ ബോട്ടിൽ കഴുകാനുള്ള ബ്രഷുകളുണ്ട്, ബോട്ടിൽസൊക്കെ കഴുകാൻ. പിന്നെ ഇതാ ഈ കണ്ടോ, ഈ 10 ഈ സ്ക്രബിൻ്റെ സെറ്റിന് വെറും $1.5 ഉള്ളൂ, $1.25, $1.5. അപ്പോൾ അങ്ങനെ വെറൈറ്റിയാണ്. പിന്നെ ഇത് അടുപ്പിൻ്റെ അടിയിൽ വെക്കണ ലൈനേഴ്സാണ്, ഇതൊക്കെ അലുമിനിയത്തിൻ്റെ ആണിത്. ഇപ്പോൾ ചായയൊക്കെ തിളച്ച് പൊങ്ങിയ ക്ലീനൊക്കെ ആക്കാൻ നല്ല സംഭവമാണിത്. ഇതെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ മൊത്തം അലുമിനിയത്തിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അലുമിനിയം പാൻസും ട്രേസാണ് ഇതൊക്കെ, കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഉള്ള ബേക്കിംഗ് ആണ് ചെയ്യുക. ബേക്ക് ചെയ്യാൻ വേണ്ട അലുമിനിയം ട്രേകളാണ്. പിസ്സ പാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ മസാല ഒക്കെ ഇടിക്കണ സാധനമല്ലേ, ഇതാ ഇത് കണ്ടോ എന്ത് ക്യൂട്ടാ. ഇത് വെറും $4 ഉള്ളൂ, അതിൻ്റെ മരത്തിൻ്റെ ഉണ്ട്, അതിനും സെയിം വിലയാണ്. പിന്നെ ഇങ്ങനെ കിച്ചൺ സാധനങ്ങൾ, പിസ്സ കട്ടേഴ്സ്, ഗ്രേറ്റേഴ്സ്, പക്കഡ്, സ്ട്രെയിനർ, അങ്ങനത്തെ ഇപ്പോൾ വൈൻ ഓപ്പണർ, അങ്ങനത്തെ കുറേ യൂട്ടിലിറ്റീസ് ഉണ്ട്. അതൊക്കെ കിട്ടണ ഒരു എന്താ പറയുക, ഫ്ലവർ ആയാൽ ഇവിടെ മൊത്തം ഫ്ലവേഴ്സാണ്.
ഒക്കെ $1.5 to $4.5 ഉള്ളൂ. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഡോളറാമ. കുറേ ചീപ്പായിട്ട് കുറേ നല്ല നല്ല സാധനം ടോയ്സും ഒക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ ബീഡ്സ് ആണ്, കുട്ടികൾക്ക് സ്വന്തമായിട്ട് മാലയോ വാളയോ ഒക്കെ ഉണ്ടാക്കാം. കുറച്ചുകൂടി പ്രായം, അപ്പോൾ അതിൽ ഏജ് കാറ്റഗറീസ് ഏജ് എഴുതിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ 3 years old കുട്ടികൾക്കുള്ളതാണ്. എൻ്റെ മോളുടെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇവിടെ നിന്നാണ് കൂടുതലും ടോയ്സ് വരാൻ പോവാണ്. അപ്പോൾ കുറേ സമ്മർ ഐറ്റംസ് വന്നിട്ടുണ്ട്. കാസൽ ഉണ്ടാക്കാനും മണ്ണ് മാന്താനും മണ്ണിൽ കളിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ സ്പ്രിങ് വരാൻ പോവാണ്, നല്ല വെതറാവും, കുട്ടികളൊക്കെ ബീച്ചിൽ പോയി കളിക്കാൻ പറ്റിയ അവസരം വരാൻ പോവാണ്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കുറേ ടോയ്സ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒക്കെ ഔട്ട്ഡോർ ടോയ്സുകളാണ് ഇതൊക്കെ. ബോയ്സിൻ്റെ ഇത് ബുക്ക് ആയാലാണ്, ഒരുപാട് ബുക്ക്സ് ഉണ്ട്, ആക്ടിവിറ്റി ബുക്ക്സ് ഉണ്ട്. ഞാൻ ബുക്ക്സ് ഇവിടെ നിന്ന് എടുക്കാറില്ല, ലൈബ്രറിയിൽ നിന്ന് എടുക്കാറ്. പക്ഷേ ആക്ടിവിറ്റി ബുക്ക്സ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. കുട്ടികൾക്ക് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ പസിൽ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഏജ് വൈസ് ഉള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ബുക്ക്സ് ഉണ്ട്, അത് ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. ചീപ്പാണ്, $1.5 to $2 ഒക്കെ ഉള്ളൂ. കുറേ സ്റ്റോറി ബുക്ക്സും ഉണ്ട് കേട്ടോ. ഈ സൈഡാണ് ഹോം ഡെക്കോർ ഐറ്റംസ്. ഇവിടെ ഫോട്ടോ ഫ്രെയിംസും അതുപോലെ വാൾ ഹാങ്കേഴ്സും അങ്ങനെ കുറേ ഉണ്ട് കണ്ടോ. കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് പലതരം. ഇതിന് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ മാറും കേട്ടോ. കണ്ടോ, ടെറേനിയം ഉണ്ട് ബൾബിൽ. അങ്ങനെ അക്വറിയത്തിലിടാള കുറേ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാറുകളുണ്ട്, ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര ഫേമസ് ജാർ കേട്ടോ, ഇവിടുത്തെ ബാംബു ലിഡുള്ള ജാർ. ഡോളറാമ സ്പെഷ്യലാണത്. പിന്നെ കുറേ ഓർഗനൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ബർത്ത്ഡേ സപ്ലൈ ആയാലും ഇവിടെ ബർത്ത്ഡേ കാർഡ്സും ബലൂൺസും പാർട്ടി സപ്ലൈസും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്, $1 കാർഡ്സിനൊക്കെ. പിന്നെ ബർത്ത്ഡേ സപ്ലൈസ് പാർട്ടി വരുമ്പോൾ തീമിനനുസരിച്ചിട്ട് പല കളറിലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ്സും സ്പൂൺസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത്രയുള്ളൂ ഡോളറാമ വിശേഷങ്ങൾ. ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അജ്മാനിലെ അൽഗേറ്റുന്ന 1 to 10 ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ചില ഐറ്റംസ് 15 കാണാനുണ്ട് കേട്ടോ. അതായത് ലാസ്റ്റ് റേഞ്ച് 15. എന്നാലും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നാട്ടിലേക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റൂ കേട്ടോ. പിന്നെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വലിയ ആൾക്കാർക്കുള്ള ടോപ്പുകൾ, ചെരുപ്പ്, ഷൂ, വീട്ടിലിടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ, പുറത്തു പോകാനും അങ്ങനെയൊക്കെ ഏറ്റവും ഭയങ്കര ചീപ്പാണ്. അത്യാവശ്യം കാരണം ഏറ്റെടുക്കും ചെയ്യൂട്ട, കാരണം ചീപ്പ് വില കുറവാച്ചിട്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക്. എനിക്ക് അത്യാവശ്യം കാലം നീട് നിൽക്കാറുണ്ട്. തന്നെ ഇവിടെ ഒരുപാട് ഹാങ്ങിങ്സ് ഉണ്ട്, ലൈറ്റ് ഹാങ്ങിങ്സ്. നല്ല വെറൈറ്റി ആയിട്ട് ലൈറ്റ് ഹാങ്ങിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടൊക്കെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട മാല, വള, ക്ലിപ്പ്, അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. കാണാനും നല്ല രസമുണ്ട്. ക്ലിപ്പുകളൊക്കെ കാണാൻ കണ്ടു, മാല, അതൊരു കയ്യിൻ്റെ മുഴുവൻ ഉണ്ടാക്കുന്നത് കൈച്ചെയിൻ ടേപ്പ്, അതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്.
കപ്പുകളൊക്കെ ഇട്ടാണ് നല്ല രസപ്പെട്ട കപ്പുകളൊക്കെ. പിന്നെ അതുപോലെ ഓഫർ ഉണ്ട്, 3 ഗ്ലാസ്സിന് 5 grams ഓഫർ ഉണ്ട്. പിന്നെ കുറെ ടബുകള് നമുക്ക് ഒരേപോലെ തന്നെ പരിപ്പും എല്ലാം ഇട്ട് വെക്കുന്ന ടബുകള് അതൊക്കെ ഓഫർ ആട്ട. ബൾക്കായിട്ട് ഒരുപാട് 5-6 ടബുകൾ തന്നെ ഒരു സെറ്റിലുണ്ട്. ഒരുപാട് ഐറ്റംസ് എന്താ പറയാ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആവശ്യ സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോവാട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, അത്യാവശ്യം സാധനങ്ങൾ നാട്ടിലേക്ക് ഒരുപാട് ഫ്രണ്ട്സിന് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും. കീ ചെയിൻസ് അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ എനിക്കിവിടെ കാണിക്കാനുണ്ട്. പക്ഷെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം എന്നും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങളുടെ ഈ വീഡിയോ, ഇന്ന പ്രാവശ്യത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമെന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അങ്ങനെ ഇന്ന് എൻ്റെ ഡോളർ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ 3 ഷോപ്പിംഗ് കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പിന്നെ ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.